എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തേവോസ് ലൈവ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അംബർല ടൈപ്പ് സ്ലീവ് വരുന്ന ഒരു ഫ്രോക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് എൻ്റെ കയ്യിൽ 3 മീറ്റർ തുണിയാണ് ഉള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള 3 മീറ്റർ ലൈനിങ്ങും ഉണ്ട്. ലൈനിങ് ആയിട്ട് എടുത്തിരിക്കുന്നത് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. മെയിൻ ക്ലോത്ത് എന്ന് പറയുന്നത് ഒരു ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലാണ്. ശരിക്കും പറഞ്ഞാൽ ഷിഫോണും അല്ല ജോർജറ്റും അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് തുണിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. ആദ്യം യോക്ക് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ലൈനിങ് തുണി ഇതുപോലെ രണ്ടായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. കണ്ടോ, രണ്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് മടക്കിയിടുമ്പോൾ തന്നെ നമുക്ക് നോക്കാം, വിഡ്ത് ഇതാ 20 വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വിഡ്ത് എന്ന് പറയുന്നത് 40. അപ്പം ഞാൻ അതിന് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കാം, ഇങ്ങനെ കൂടെ ഒന്ന് മടക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് വിഡ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെ കൂടെ നമുക്ക് മടക്കിയിടാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഹൈറ്റ് ആയിട്ടും ഈ ഭാഗം നമുക്കിങ്ങനെ വിഡ്ത്തായിട്ടും മാറ്റാം. ഓക്കെ, നമുക്കപ്പോ ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്തത് മാറ്റാം. നമുക്ക് ഈ ഭാഗം നമുക്കങ്ങ് മാറ്റാം. എന്നിട്ട് നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് യോക്ക് പാർട്ടിന്റെ ഷോൾഡർ മാർക്ക് ചെയ്യാം. ഇത് കണ്ടോ, ഈ ഭാഗമാണ് ഷോൾഡർ ആയിട്ട് എടുക്കുന്നത്. ഈ ക്ലോസ് ചെയ്ത ഭാഗം നമ്മുടെ യോക്ക് പാർട്ടിന്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇത് നമ്മൾ ഓപ്പൺ ആയിട്ട് വരുന്നതെല്ലാം സൈഡ് ഭാഗമായിട്ടാണ് എടുക്കുന്നത്. ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ട് നമുക്കിതാ ഇങ്ങനെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് 7 ഇഞ്ച് വേണം എൻ്റെ ഷോൾഡർ. നമുക്ക് 7 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് താഴേക്ക് നമുക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിങ്ങനെ സ്ക്വയർ ആയിട്ട് വരച്ചെടുക്കാം, ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത് മാർക്ക് ചെയ്യാം. ദാ ഇവിടെ നിന്ന് ഞാൻ ചെസ്റ്റ് വിഡ്ത്തായിട്ട് എനിക്ക് 9.5 ഇഞ്ച് മതി. ഞാൻ പക്ഷെ 10 ഇഞ്ചായിട്ടാണ് ചെസ്റ്റ് വിഡ്ത് മാർക്ക് ചെയ്യുന്നത്. 10 ഇഞ്ച് ദാ ഇവിടെ മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് ഞാൻ ദയൽ തുമ്പിനും സെപ്പറേറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഭാഗത്ത് ആം ഹോൾ കർവ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് യോക്ക് പാർട്ടിന്റെ ടോട്ടൽ ഹൈറ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. യോക്ക് പാർട്ടിന് ഞാൻ കൊടുക്കുന്ന ഹൈറ്റ് 14 ഇഞ്ചാണ്. എനിക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 14 ഇഞ്ച് വേണം. അപ്പൊ ഞാൻ 15 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പതിനഞ്ച് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഫ്രണ്ടിനൊക്കെ ഞാൻ ഒരു 4 ഇഞ്ച് ഹൈറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. വിഡ്ത്തായിട്ട് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഒരു സ്ക്വയർ ആയിട്ട് വരച്ചെടുക്കാം. എന്നിട്ട് റൗണ്ട് ഷേപ്പ് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. ബാക്കും ഫ്രണ്ടും ഒരേ അളവിലാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ യോക്ക് പാർട്ടിന്റെ ഹൈറ്റ് മാർക്ക് ചെയ്ത ഭാഗത്ത് നമുക്ക് വിഡ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഭാഗത്ത് വരുന്ന എൻ്റെ ടോട്ടൽ വിഡ്ത് എന്ന് പറയുന്നത് 30 ഇഞ്ചാണ്. 30x4 പറയുമ്പോൾ 7.5. ഞാൻ അതിനെ ഇവിടെ 8 ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിനെ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. ഈ ഭാഗത്തു നിന്ന് 1 ഇഞ്ച് നമുക്ക് ഒന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കാം. കണ്ടോ, ഇങ്ങനെ നമുക്ക് വരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ അളവുകളെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
പാർട്ട് കട്ട് ചെയ്യാം. മെയിൻ പാർട്ട് കട്ട് ചെയ്യുന്നതിന് മെയിൻ പാർട്ടിന്റെ മേലെ മെയിൻ ക്ലോത്തിന്റെ മേലെ നമുക്ക് ലൈനിങ് തുണി ഇങ്ങനെ വെക്കാം. എന്നിട്ട് ആ അളവിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ദൂല വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തു. അപ്പൊ നമ്മള് ഫ്രോക്കിന്റെ ബോട്ടം ഭാഗം നമുക്ക് കട്ട് ചെയ്യുന്ന എങ്ങനെ നോക്കാം. അതിനായിട്ട് ഞാൻ ലൈനിങ് തുണി ഇതുപോലെ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇട്ടിട്ടുണ്ട്. ഇതിന്റെ വിഡ്ത് ഞാൻ എടുത്തിരിക്കുന്നത് 19 ഇഞ്ചാണ് വിഡ്ത് എടുത്തിരിക്കുന്നത്. എനിക്ക് ടോട്ടൽ ഹൈറ്റ് ഫ്രോക്കിന് വേണ്ടത് 43 ആണ്. അതിൽ നമ്മള് 14 ഇഞ്ച് യോക്കിന് എടുത്തിട്ടുണ്ട്. ബാക്കി 29 ആണ് എനിക്ക് ഹൈറ്റ് വേണ്ടത്. അപ്പൊ 29 നമ്മളൊരു 4 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച് നമ്മൾക്ക് ഫ്രില് കൊടുക്കാം. അപ്പോ 24 ഇഞ്ച് ആണ് നമ്മുടെ ഹൈറ്റ്. അപ്പൊ നമുക്ക് ആ 24 ഇഞ്ച് ഇങ്ങനെ മാറ്റി കണ്ടോ. അപ്പൊ ഇവിടുത്തെ ഹൈറ്റ് 24 ആണ്. നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട്, അതായത് മേൽഭാഗം നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പൊ അതിനും കൂടെ ചേർത്ത് ഇവിടെ 25 ഇഞ്ച് നമുക്ക് സീം അലവൻസ് കൂടെ കൊടുക്കാം. ആ 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് 25 നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ മാർക്ക് ചെയ്യാം, ഇവിടെ 25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വരക്കാം. 25 നമുക്ക് ഹൈറ്റ് മാർക്ക് ചെയ്യാം. ആ 25 എങ്ങനെ നമുക്ക് മാർക്ക് ചെയ്ത് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഭാഗത്ത് യോക്കിന്റെ പീസ് ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഭാഗത്ത് വിഡ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെങ്ങനെ ഇതുപോലെ താഴേക്ക് നമുക്കിങ്ങനെ വരയ്ക്കാം. അപ്പൊ നമുക്കിനി മെയിൻ ക്ലോത്തില് ബോട്ടം കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് മെയിൻ ക്ലോത്തിന്റെ മേലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ലൈനിങ് ക്ലോത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മള് മെയിൻ പാർട്ട് ലൈനിങ് ക്ലോത്തോട്ട് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അതിന് മെയിൻ പാർട്ട് ഇതുപോലെ വിരിച്ചതിന് ശേഷം ലൈനിങ് ക്ലോത്ത് ഇതിന്റെ മേലെ ഇങ്ങനെ വെക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ലൈനിങ് ക്ലോത്തിനെ ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം ഇതിന്റെ അരിക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്കിതിന്റെ അരിക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം കഴുത്തിന് നല്ല ഷേപ്പ് കിട്ടാനായിട്ട് നമുക്ക് അകത്ത് ഓരോ കട്ടുകൾ ഇട്ടിട്ട് ഇതിനെ മറിച്ചെടുത്ത്, അതായത് ഇതിനെ കംപ്ലീറ്റ് ഈ ലൈനിങ് തുണിയെ കംപ്ലീറ്റ് ഇങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം ഇതിന്റെ അരികിലൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ എല്ലാ വശങ്ങളും ലൈനിങ് ക്ലോത്തുമായിട്ട് ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ ഞാനത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, നമ്മളിതാ ഇതുപോലെ നല്ല ഫിനിഷ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ കഴുത്ത് ഇതുപോലെ നന്നായിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ആയിട്ട് എല്ലാ വശങ്ങളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ദാ ഈ താഴ്ഭാഗത്ത് ഇതിനെ രണ്ടിനെയും ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം ഇതിന്റെ സെന്ററും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, കാണിച്ചു തരാം. കണ്ടോ, ഈ സെന്ററും ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. യോക്ക് പാർട്ടിന്റെ താഴ്ഭാഗത്തെ സെന്ററും ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് താഴ്ഭാഗത്തെ പാവാട പാർട്ട്, അതായത് ബോട്ടം പാർട്ട് നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പാവാട പാർട്ടിന്റെ മെയിൻ ക്ലോത്ത് ഇതുപോലെ വിരിച്ചിട്ടുണ്ട്. അതിന്റെ മേലെ നമ്മുടെ ഈ പാവാട പാർട്ടിന്റെ ലൈനിങ് ക്ലോത്ത് ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ അരിക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ പാവാട പാർട്ടും ലൈനിങ് ക്ലോത്തുമായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ല വശമാണ്. ഇത് ലൈനിങ് ക്ലോത്താണ്, ഇത് രണ്ടുമായിട്ട് ചേർത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ,
പാവാട പാർട്ടിന്റെ ഭാഗവും മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും ആയിട്ട് ഇതുപോലെ മേൽഭാഗം മാത്രം അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ സെന്ററും ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സെന്ററിന്റെ വശത്താണ് നമ്മള് യോക്ക് പാർട്ടിന്റെ സെന്ററും ഇങ്ങനെ ചേർത്ത് വെച്ചാണ് നമ്മള് യോക്ക് പാർട്ടും താഴേക്കുള്ള പാവാട പാർട്ടും നമ്മള് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. മനസ്സിലായോ ഫ്രണ്ട്സ്? ഇനി നമ്മള് യോക്ക് പാർട്ടിന്റെ ഷോൾഡർ അളന്ന് നോക്കാം. ഇവിടെ 3 ഇഞ്ച്, ഇവിടെയും 3 ഇഞ്ച്. എന്നിട്ട് ഈ ഷോൾഡറിന്റെ നേർ പകുതി നമുക്ക് മാർക്ക് ചെയ്യാം, അതായത് 1.5 ഇഞ്ച്. 1.5 ഇഞ്ച് അല്ലെങ്കിൽ നമുക്ക് ഒരു 1.75 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 1.75 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടെയും 1.75 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതിനെ ഇങ്ങനെ താഴേക്ക് മാർക്ക് ചെയ്തെടുക്കാം, ഇങ്ങനെ വരച്ചെടുക്കാം. കണ്ടോ? അതുപോലെ ഈ ഭാഗവും നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരയ്ക്കണം. ഇപ്പൊ നമ്മളിത് ഈ രണ്ട് വശവും ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ യോക്ക് പാർട്ടിന്റെ മറ്റേ ഭാഗത്തും ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ ഇവിടെ സ്ലീവിന്റെ ഹൈറ്റ് എനിക്ക് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം 15 ഇഞ്ച് വരണം. അപ്പൊ അത് കണക്കാക്കിയിട്ടാണ് ഞാൻ ഇവിടത്തെ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത്. സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ സ്ലീവിന്റെ ഹൈറ്റ് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം 15 ഇഞ്ച് വരണം. അതുപോലെ സ്ലീവിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 12.5 ഇഞ്ചാണ് ഇവിടുത്തെ സ്ലീവിന്റെ ഹൈറ്റ് ആയിട്ട് വേണ്ടത്. അതായത് ഞാൻ 13 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇവിടെ 1.5 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിന്റ് പോകുമ്പോൾ കറക്റ്റ് 12.5 വരും. മനസ്സിലായോ? 15 ഇഞ്ചാണ് എന്റെ സ്ലീവിന്റെ ഹൈറ്റ്, ഇവിടുത്തെ ഹൈറ്റ് 12.5 ഇഞ്ച്. അപ്പൊ നമുക്കത് സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് അതായത് ഇതുപോലെ തുണി ഇങ്ങനെ 4 ആയിട്ട് മടക്കാൻ ഇട്ടിരിക്കുന്ന കണ്ടോ, ഇവിടെ 4 ആയിട്ട് മടക്കാൻ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഹൈറ്റ് മാർക്ക് ചെയ്യാം, അതായത് നമ്മുടെ ഫ്രണ്ട് വശത്തുള്ള യോക്കിന്റെ ഹൈറ്റ് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് സ്ലീവിന്റെ ഹൈറ്റ് മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് യോക്കിന്റെ ഹൈറ്റ് എത്രയാണ് വേണ്ടത്? 12.5 ഇഞ്ചാണ് യോക്കിന്റെ ഹൈറ്റ് വേണ്ടത്. ഞാൻ ഇവിടെ 13.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാല് 1.5 ഇഞ്ച് നമുക്ക് 1.5 ഇഞ്ച് ഇവിടെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണമല്ലോ. അപ്പൊ ഇത് 12.5 ഇഞ്ച് ഇവിടെ കറക്റ്റ് ആയിട്ട് വരും. അതുപോലെ ഇവിടെ നമ്മള് ഹൈറ്റ് 16 ഇഞ്ച് കൊടുക്കാം. 15 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ 15 ഇഞ്ച് വരും. എന്നിട്ട് നമുക്ക് അതിനെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ 16, ഇവിടെയും 16. എന്നിട്ട് നമുക്കതിനെ ഇങ്ങനെ വരച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിനെ ഇങ്ങനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് 2 സ്ലീവ് കിട്ടും. കണ്ടോ, ഇങ്ങനെ ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. കണ്ടോ, അപ്പൊ നമുക്ക് 2 സ്ലീവ് കിട്ടിക്കഴിഞ്ഞു. ഇത് നമ്മുടെ യോക്ക് പാർട്ടിനെ 2 യോക്ക് പാർട്ടും ഷോൾഡർ യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ സ്ലീവിന്റെ സെന്റർ മാർക്ക് ചെയ്തതിന് ശേഷം, കണ്ടോ, സ്ലീവിന്റെ സെന്റർ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിതാ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഭാഗം നമ്മൾ മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഇങ്ങനത്തെ സ്ലീവ് നമുക്ക് കിട്ടും. കണ്ടോ, അപ്പൊ നമുക്ക് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മള് സ്ലീവ് 2 വശത്തും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, നമ്മളിവിടെ ലൈൻ വരച്ചില്ലേ, അതിന്റെ മേലെ നമ്മള് ഈ കട്ട് ചെയ്തെടുത്ത സ്ലീവിനെ ഇങ്ങനെ ചേർത്ത് തുന്നി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്ലീവ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ സ്ലീവിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നമ്മള് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് സ്ലീവ്ലെസ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്രോസ് പീസ് വെച്ചിട്ട്
ഇതുപോലെ ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്രോസ് പീസ് നമ്മുടെ സ്ലീവ് ഈ സ്ലീവിന്റെ ഹോൾ ഇല്ലേ ആം ഹോൾ ഇല്ലേ ഈ ഭാഗത്ത് നമുക്ക് ഈ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് സ്ലീവ്ലെസ് ചെയ്തെടുക്കാം അതെങ്ങനെ നോക്കാം ഇതുപോലെ ഈ ക്രോസ് പീസ് തുണി ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതിന്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു അര ഇഞ്ച് വിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഷോൾഡറിന്റെ സ്റ്റിച്ച് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പുറകിലേക്ക് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ മേലെ ഈ തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ നമ്മളിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെങ്ങനെ വെച്ചിട്ട് ഇതിന്റെ അരികൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിനെ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അകത്തേക്കൊന്ന് മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ട ഇതുപോലെ മടക്കി ഇങ്ങനെ അകത്തേക്ക് വെച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഇവിടെ നല്ല ഫിനിഷ് ആയിട്ട് നമുക്ക് വരും കണ്ടോ നമുക്ക് നമ്മുടെ സ്ലീവിന്റെ ഭാഗം നല്ല ഫിനിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഈ സ്ലീവ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു രണ്ട് വശത്തും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗം നല്ല ഫിനിഷ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പൊ ഞാൻ സ്ലീവ് വെക്കുന്നില്ല സ്ലീവ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ സാധാരണ സ്ലീവ് കട്ട് ചെയ്യൂലേ ഇപ്പൊ നമുക്ക് സ്ലീവ് വെക്കണം ചിലവർക്ക് സ്ലീവ് വെച്ചേ പറ്റൂ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമ്മൾ സാധാരണ സ്ലീവ് കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം സാധാരണ നമ്മൾ സ്ലീവ് ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതിനെ ഇതിന്റെ മേലെ കൂടെ ഇങ്ങനെ ഇട്ടെടുക്കാം ഞാൻ പക്ഷെ സ്ലീവ് ചെയ്യുന്നില്ല എനിക്ക് സ്ലീവ് വേണ്ടാന്ന് തോന്നി അങ്ങനെ ഇടാനാണ് എനിക്കിഷ്ടം ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ പാവാട പാർട്ടില്ലേ ഈ പാവാട പാർട്ട് നമ്മുടെ യോക്ക് പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം അതിന് നമ്മളിവിടെ യോക്ക് പാർട്ടും പാവാട പാർട്ടിന്റെയും സെന്റർ നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ എന്നിട്ട് നമ്മൾ ഈ പാവാട പാർട്ടിനെ യോക്ക് പാർട്ടിന്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കതിനെ സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പൊ ഞാനത് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചിട്ട് കാണിച്ചു തരാം